ബി ജെ പി എം പി ആയ സെറിംഗ് നഗ്യാൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 വകുപ്പ് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ അർത്ഥത്തിലാണ് സ്വീകരിച്ചതെന്ന് ലഡാക്കിൽ നിന്നുള്ള ബി ജെ പി എം പി സെറിംഗ് നഗ്യാൽ പറഞ്ഞു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ബില്ല് അവതരിപ്പിക്കുന്നതിനിടെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിനെയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെയും വിമർശിച്ച സെറിംഗ് രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങളും ചിന്തിക്കുന്നത് കാശ്മീർ ഇപ്പോഴും അവരുടെ അച്ഛന്റെ വകയാണ് എന്നാണ്. അത് അങ്ങനെയല്ലെന്ന് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമെന്നും ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനുമായും ചൈനയുമായും അതിലുള്ള ലഡാക്കിന്റെ വികാരങ്ങളും വിചാരങ്ങളും രാജ്യം ഗൗരവത്തോടെ കേൾക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിലെ ഈ രണ്ട് കുടുംബങ്ങളെ തിരിച്ചറിയണം. ഇവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ അധികാരം കിട്ടുമെന്നാണെങ്കിൽ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കാശ്മീരിന്റെ പ്രശ്നം എന്ന് അവർ തുടർച്ചയായി പറയും. അവരാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. കാശ്മീരിൽ മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തിയെയും അബ്ദുള്ളയെയും പരോക്ഷമായി സെറിംഗ് വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് തുല്യതയെ കുറിച്ചാണ്. 370 റദ്ദാക്കുമ്പോൾ തുല്യത ഇല്ലാതാകുമെന്ന്. ജമ്മു കാശ്മീരിന്റെ മുഴുവൻ വികസനത്തിനായി ഫണ്ട് സമാഹരിച്ചപ്പോൾ ലഡാക്കിനുള്ള മുഴുവൻ ഫണ്ടുകളും കാശ്മീരിലേക്ക് പോവുകയും ചെയ്തു. ഇതിനെ എങ്ങനെയാണ് തുല്യതയെന്ന് പറയാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ലഡാക്ക് സന്ദർശിച്ചിരുന്നു. അവിടെയുള്ളവരുടെ ആവശ്യം ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്നുള്ളതായിരുന്നു. ലഡാക്കിന് എന്താകും സംഭവിക്കുക എന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും ചോദിച്ചിരുന്നു. 2008 മുഖ്യമന്ത്രിയായി അധികാരമേറിയപ്പോൾ കാശ്മീരിൽ 8 ജില്ലകളുണ്ടായി. കാശ്മീരിന് 4 ജില്ലകൾ നൽകുകയും ചെയ്തു. അത്രത്തോളം ജില്ലകൾ ജമ്മുവും ആവശ്യപ്പെട്ടു. ലഡാക്കിന് ഒന്നും ലഭിച്ചതുമില്ല. ഇവിടെ എവിടെയാണ് തുല്യത? ഇതാണ് കോൺഗ്രസ് പറയുന്ന തുല്യത എന്നും അദ്ദേഹം ചോദിക്കുന്നു. സർക്കാർ ജോലി നൽകുന്നതിൽ പോലും ലഡാക്കിലെ ജനങ്ങളോട് വിവേചനമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലഡാക്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു സ്ഥാപനം കൊണ്ടുവരുന്നതിൽ പോലും കോൺഗ്രസ് പരാജയപ്പെട്ടു. പുസ്തകം വായിച്ചുള്ള അറിവുമായല്ല താൻ സംസാരിക്കുന്നതെന്നും ലഡാക്കിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശമായതിനാൽ ലഡാക്കിന്റെ ജനസംഖ്യാശാസ്ത്രം മാറ്റുവാൻ ആർട്ടിക്കിൾ 370 ഉപയോഗിച്ചതായും ബി ജെ പി എം പി വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുത്തിയ തെറ്റ് തിരുത്തുന്ന നടപടിയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. പ്രസംഗം അവസാനിച്ചപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിച്ചു. ലോക്സഭയിൽ സെറിംഗ് നഗ്യാൽ നടത്തിയ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിക്കുകയുണ്ടായി. ലഡാക്കിൽ നിന്നുള്ള എം പിയും തന്റെ യുവ സുഹൃത്തുമായ സെറിംഗ് നഗ്യാൽ ലോക്സഭയിൽ നടത്തിയത് മികച്ച പ്രസംഗമായിരുന്നെന്നാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ലഡാക്കിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരുടെ അഭിലാഷങ്ങൾ സമന്വയിപ്പിച്ചാണ് അദ്ദേഹം പ്രസംഗം അവതരിപ്പിച്ചതെന്നും അത് കേൾക്കേണ്ടതാണെന്നും മോദി ട്വിറ്ററിലൂടെ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.